വ്യാപാര ബന്ധങ്ങളുടെയും അധിനിവേശത്തിന്റെയും സ്വാതന്ത്ര്യ സമരത്തിന്റെയും ചരിത്രഭൂമിയായ സാമൂതിരിനാട് വീണ്ടും ഒരു കേരള സ്കൂൾ കലോത്സവത്തിന് വേദിയൊരുക്കിയിരിക്കുകയാണ്. കേരളത്തിലെ വിദ്യാർത്ഥികളുടെ ഏറ്റവും വലിയ കലാ സാംസ്കാരിക സംഗമമായ കേരള സ്കൂൾ കലോത്സവം മലയാളികളുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി തീർന്നിരിക്കുന്നു എന്ന് തന്നെ പറയാം. കേരളത്തിന്റെ പാരമ്പര്യത്തെ മുറുകെ പിടിച്ചുകൊണ്ട് 61ാമത് കേരള സ്കൂൾ കലോത്സവം 2022-23 കോഴിക്കോടിന്റെ മണ്ണിൽ വളരെ തകൃതിയായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ജനുവരി 3 മുതൽ ജനുവരി 7 വരെ കോഴിക്കോടിന്റെ വിവിധ ഭാഗങ്ങളിലായി 24 വേദികളിലായി 10,000-ത്തിലധികം വിദ്യാർത്ഥികളാണ് ഈ കലാമേളയിൽ മാറ്റുരയ്ക്കുന്നത്. കോവിഡ് മഹാമാരിയുടെ പ്രതിസന്ധിക്ക് ശേഷം കടന്നു വന്ന ഈ കലാമേളയുടെ ആദ്യ ദിനം കോഴിക്കോട് വളരെ സന്തോഷത്തോടെ കൂടി തന്നെ നെഞ്ചിലേറ്റി എന്ന് തന്നെ പറയാം. ഏഷ്യയിലെ ഏറ്റവും വലിയ കലാമേളയായ കേരള സ്കൂൾ കലോത്സവത്തിലേക്ക് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗത്തു നിന്നുള്ള ഒരുപാട് വിദ്യാർത്ഥികളുടെ ഒരു ഒഴുക്ക് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. കോഴിക്കോടേക്ക് വരുന്ന ഓരോ ആൾക്കാരെയും കോഴിക്കോട്ടുകാർ വളരെ സ്നേഹത്തോടെയും സന്തോഷത്തോടെയും വരവേൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനിയും വരും ദിവസങ്ങളിൽ വളരെ ആവേശകരമായ ചർച്ചകളും ആരോഗ്യപരമായ മത്സരങ്ങളും നമുക്ക് പ്രതീക്ഷിക്കാം. കേരള സ്കൂൾ കലോത്സവം ഒരർത്ഥത്തിൽ പറഞ്ഞാൽ വിദ്യാർത്ഥികളുടെ മാത്രം ഉത്സവമായി നമുക്ക് കാണാൻ കഴിയില്ല. മാധ്യമപ്രവർത്തകരും ഇതിനൊരു ഉത്സവമാക്കി മാറ്റിയിരിക്കുകയാണ്. കേരളത്തിലെ മാത്രമല്ല ഇന്ത്യയിലെ പല ഭാഗത്തു നിന്നുമുള്ള നിരവധി മാധ്യമപ്രവർത്തകരാണ് ഈ കലാമാമാങ്കം ഒപ്പിയെടുക്കാൻ സാമൂതിരി മണ്ണിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. കേരളത്തിൻ്റെ പ്രമുഖ മാധ്യമ സ്ഥാപനങ്ങളിൽ നിന്നും 1400-ഓളം വരുന്ന മാധ്യമപ്രവർത്തകർ, 90-ഓളം വരുന്ന മീഡിയാസ്, 10-ഓളം ഓൺലൈൻ ചാനലുകൾ എന്നിവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിരിക്കുന്നത് കലോത്സവ മീഡിയ കമ്മിറ്റിയാണ്. കലോത്സവ മീഡിയ കമ്മിറ്റി ചെയർമാൻ ശ്രീ എം ഫിറോസ് ഖാൻ സർ, കൺവീനർ ശ്രീ എം റിയാസ് സർ എന്നിവരുടെ നേതൃത്വത്തിലാണ് കമ്മിറ്റി പ്രവർത്തിച്ചു വരുന്നത്. കൂടുതൽ വിവരങ്ങൾ അറിയാൻ നമ്മോടുകൂടി മീഡിയ കമ്മിറ്റി ജോയിന്റ് കൺവീനർ ശ്രീ ഷിബു സർ നമ്മോടുകൂടി ചേരുന്നു. സാറിനോട് കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിയാം. സർ പറയാം. കേരള സ്കൂൾ കലോത്സവത്തിൻ്റെ ദൃശ്യവിരുന്ന് ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് വിപുലമായ മീഡിയ സംവിധാനങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. 24 പ്രിൻ്റ് മീഡിയ സ്റ്റാളുകൾ, 27 വിഷ്വൽ മീഡിയ സ്റ്റാളുകളും 1200-ഓളം വരുന്ന മാധ്യമപ്രവർത്തകരടങ്ങുന്ന വിപുലമായ ഒരു സംഘം തന്നെ ഈ വിവിധ വേദികൾ 24-ഓളം വേദികളിലെ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് സജ്ജരായിട്ടുണ്ട്. ഇവിടെ മീഡിയ ഓഫീസ് വിക്രം മൈതാനിൽ ഈ ഇവിടെയാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. ഇവിടെ മാധ്യമപ്രവർത്തകർക്ക് വേണ്ട ലാപ്ടോപ്പുകൾ, 5G സൗകര്യങ്ങൾ, അതുപോലെ റിഫ്രഷ്മെൻ്റ് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. 250 പേരടങ്ങുന്ന മീഡിയ കമ്മിറ്റി, വിവിധ രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രമുഖർ, വിദ്യാർത്ഥി പ്രതിനിധികൾ ഉൾക്കൊള്ളുന്ന 250 കമ്മിറ്റി പ്രമുഖരാണ് ഇതിനുള്ള പ്രവർത്തനങ്ങൾ ഒരുക്കുന്നത്. ഒരാഴ്ച മുമ്പ്, മേള തുടങ്ങുന്നതിന് ഒരാഴ്ച മുമ്പ് തന്നെ പ്രവർത്തനങ്ങൾ ആരംഭിച്ച് വളരെ നല്ല രീതിയിൽ ഈ മാധ്യമപ്രവർത്തകർക്ക് ആവശ്യമായ എല്ലാ സപ്പോർട്ടും കൊടുത്തുകൊണ്ട് മീഡിയ കമ്മിറ്റി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. കോഴിക്കോടിൻ്റെ 24 വേദികളിലായി നടന്നുകൊണ്ടിരിക്കുന്ന കലാവിരുന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നത് ഈ കാണുന്ന മീഡിയ പോയിന്റുകളിൽ നിന്നുമാണ്. മലയാളികളുടെ സ്വീകരണ മുറിയെ കൂടുതൽ മനോഹരമാക്കി തീർത്ത ഒരുപാട് മുഖങ്ങൾ നിങ്ങൾക്കിവിടെ കാണാവുന്നതാണ്. ഈ കലാമാമാങ്കം ഒപ്പിയെടുക്കാൻ നിരവധി മാധ്യമപ്രവർത്തകരാണ് വിശ്രമമില്ലാതെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഫലമായാണ് കലാസ്വാദകർക്ക് അവരുടെ സ്വീകരണ മുറിയിൽ നിന്നും ഈ കലാവിരുന്ന് ആസ്വദിക്കാൻ കഴിയുന്നത്. കലോത്സവത്തിന് തിരശ്ശീല വീഴുന്നതുവരെ ഈ മീഡിയ പോയിന്റുകൾ ഉണർന്നുകൊണ്ടിരിക്കും. കേരള സ്കൂൾ കലോത്സവത്തിൻ്റെ സംഘാടകനും വയനാട് കോഴിക്കോട് ജില്ലയുടെ RDD ദിശ കരിയർ ഗൈഡൻസിൻ്റെ ചുമതലയുമുള്ള ശ്രീ ഡോക്ടർ PM അനിൽ സാർ നമ്മുടെ കൂടെ ചേരുന്നു. അദ്ദേഹത്തോട് കലോത്സവത്തിൻ്റെ സംഘാടനത്തെക്കുറിച്ച് കൂടുതൽ ആധികാരികമായി നമുക്ക് ചോദിച്ചറിയാം. സർ, എല്ലാ പരിപാടികളും വളരെ സമയബന്ധിതമായിട്ട് തീർന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കൃത്യസമയത്ത് തന്നെ നമുക്ക് അധികം രാത്രി വൈകാതെ തന്നെ ഇന്നത്തെ പരിപാടികൾ അവസാനിപ്പിക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒരു വേദിയിലും യാതൊരു പ്രശ്നങ്ങളും ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. എന്തെങ്കിലും ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടെങ്കിൽ എല്ലാം സോൾവ് ചെയ്ത് എല്ലാ വേദികളിലും എല്ലാ ഒഫീഷ്യൽസും ജഡ്ജസും അതേപോലെ തന്നെ സ്റ്റേജ് മാനേജേഴ്സും എല്ലാവരും നല്ല രീതിയിൽ വർക്ക് ചെയ്ത് യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതെ മേള മുന്നോട്ട് കൊണ്ടുപോയിരിക്കുകയാണ്. അതുപോലെ തന്നെ ജനകീയ പങ്കാളിത്തം, ജനങ്ങളുടെ പങ്കാളിത്തം വളരെ വലുതാണ്. എല്ലാ വേദികളിലും സദസ്സിലൊക്കെ ജനങ്ങൾ വളരെ താല്പര്യത്തോടു കൂടി മേള കാണാൻ എത്തിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണുള്ളത്. അതുപോലെ തന്നെ കരിയർ ഗൈഡൻസ് ആൻഡ് അഡോളസൻസ് സെല്ലിൻ്റെ നേതൃത്വത്തിൽ നമ്മുടെ ബീച്ചിൽ, പിന്നെ നമ്മുടെ ദിശ എക്സ്പോ വളരെ നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സെമിനാറുകൾ, 17 സെമിനാറുകളാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ള 5 ദിവസം കൊണ്ട്. അതിൽ കുട്ടികളെ രജിസ്റ്റർ ചെയ്ത് അവിടെ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ ബാച്ചുകളായി തിരിച്ച് നമ്മൾ 60-ഓളം സ്ഥാപനങ്ങൾ ഏജൻസികളല്ലാതെ അവർ നേരിട്ട് അവിടെ കുട്ടികൾക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ, ഏതൊക്കെ കരിയർ തിരഞ്ഞെടുക്കണം എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ നിർദ്ദേശിച്ചുകൊണ്ട് നേരിട്ട് തന്നെ യൂണിവേഴ്സിറ്റികൾ അവിടെ എത്തിയിരിക്കുകയാണ്.
अद प्रयोजन पड़ा रजिस्टर कुटिकल अवड़े कई ओरों दिवस नाम ओर सेंशन प्लान अब कुछ अभिचि टेस्ट के डाटा टेस्ट ना नाूरोम कुछ ऑलरेडी रजिस्टर कुछ रूम मणिकूर् दैर्घ्यम टेस्ट कुछ जोलि अभिचि कुछ मनसुद टेस्ट अब कौंसलिंग मत सेंसल सेमिनार कंडक्ट वाले विदग्धर आलान वाले फलप्रदान दिश मोट अब मत एल स्टेज नीति प्रोग्राम मोटू जनकीय पंगा क्यों थैंक यू सो मच सर दिशा करियर गाइडेंस कलोत्सव संघाटन सर वाले नमुक पर।